Let's start our first module of Transportation Engineering 2. Our first module includes Introduction to Railway in India, that is the role of Indian Railway in national development, and second one, Railway for Urban Transportation, and that includes modern developments, light rail transits, metro rail, mass rail transits, alignment, component part of a railway track. Okay, let's move to the introduction part. The world's first public railway to use steam locomotive was officially opened on 27th September 1825. The first train was 27th September 1825. But in India, the first railway started on 16th April 1853 from Bombay to Thane. The Indian Railway plays a pivotal role for the entire lower and upper middle class sector travel segment, and Indian Railway is a labor intensive industry having a workforce of over 13.6 lakhs employees. That means Indian Railway is one of the largest employment provided in India. അപ്പോൾ നമുക്കറിയാം റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയ ഒരു ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ആൾക്കാർക്ക് ഏത് ക്ലാസ്, അപ്പർ ക്ലാസ് ആണെങ്കിലും ലോവർ ക്ലാസ് ആണെങ്കിലും എല്ലാവർക്കും ചീപ്പായിട്ട് ആക്സസ് ചെയ്യാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് റെയിൽവേസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണെന്ന് നമുക്ക് പറയാം. അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് റെയിൽവേയുടെ. ദ അഡ്വാൻറ്റേജ് ഓഫ് റെയിൽവേസ് ആർ വി ക്യാൻ ക്ലാസിഫൈഡ് ഇൻ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് എക്കണോമിക് അഡ്വാൻറ്റേജ് ആൻഡ് സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് ആൻഡ് തേർഡ് വൺ സോഷ്യൽ അഡ്വാൻറ്റേജസ്. Let's see what is economic advantages. The first economic advantages is the employment to people. നമ്മൾ ആദ്യമേ പറഞ്ഞു ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പീപ്പിളിനെ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് റിക്വയർഡ് ഫോർ ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് റെയിൽവേ. റെയിൽവേയുടെ സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടി നമുക്ക് പല രീതിയിലുള്ള സ്റ്റാഫ് വേണം. സ്റ്റേഷനിൽ വേണം, ട്രെയിനിൽ വേണം, പിന്നെ ഓരോ ഫുഡ്, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സെക്ടറാണ് റെയിൽവേ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ദ എൻകറേജ്മെൻ്റ് ടു കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ട്രെയിനിൽ നിന്ന് നമുക്ക് പല സ്ഥലത്തോട്ടും സാധനങ്ങളോ സീഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അത് കാരണം കൊമേഴ്ഷ്യൽ ഫാമിങ്ങിന് അത് ഒരു എൻകറേജ്മെൻ്റ് ആണ്. ദെൻ ഇൻക്രീസ് ഇൻ ലാൻഡ് വാല്യൂസ്. നമ്മുടെ ഏതെങ്കിലും സ്ഥലത്തിനടുത്ത് റെയിൽവേസ് ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം പെട്ടെന്ന് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ ആ സ്റ്റേഷനുമായിട്ട് ചേർന്നിരിക്കുന്ന സ്ഥലത്തെ ലാൻഡ് വാല്യൂസ് ഹയർ ആയിരിക്കും കമ്പാരിറ്റീവ് ടു അതർ ഏരിയാസ്. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ അവിടെ ആണെങ്കിൽ, ജോലിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അവിടെ താമസിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റേഷനിലെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ലാൻഡ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി റെയിൽവേ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേർബൈ ഇൻക്രീസിങ് ദ നാഷണൽ വെൽത്ത്. And fourth one is increase in mobility of people and thereby relieving to some extent the congestion of big cities. ഇപ്പോൾ ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്ന് എല്ലാവരും താമസിച്ച് ഒരു കൺജസ്റ്റഡ് സിറ്റി ഉണ്ടാവുന്നതിനേക്കാളും നല്ലത് റെയിൽവേ ഒരുപാട് മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട്, പിന്നെ ചീപ്പ് റേറ്റും ആയതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ആൾക്കാർ ഒരുമിച്ച് നിൽക്കാതെ അവർ വേറെ വേറെ കുറച്ച് ദൂര സ്ഥലങ്ങളിലും പോയി താമസിക്കാൻ അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഒരു കൺജസ്റ്റഡ് സിറ്റീസ് നമുക്ക് കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റും. And industrial development and growth because of mobility of labor and raw material. Labors in raw materials in a ke and the move cheyan pattunnathu kondu adu industrial growth ine help cheyunnundu. Then stabilization of prices due to easy, speedy and efficient mobility of product and natural resources. ഇതിനകത്ത് പറയാം സ്റ്റെബിലൈസേഷൻ ഓഫ് പ്രൈസസ് ഉണ്ട്. അപ്പോൾ കൂടി കുറയുന്നതെല്ലാം ഒരു സ്റ്റേബിളായിട്ട് തന്നെ നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. കാരണം ഒരു സാധനം നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കാതെ തന്നെ നമുക്ക് ആ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധനത്തിൻ്റെ ഷോർട്ടേജ് വരുമ്പോഴാണ് അതിൻ്റെ പ്രൈസ് കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു റെയിൽവേയുടെ ഹെൽപ്പ് മൂലം ഉണ്ടാവുന്നില്ല. ദെൻ ട്രാൻസ്പോർട്ടിങ് ഫുഡ് ആൻഡ് ക്ലോത്ത്സ് ഇൻ ടൈം ഓഫ് എമർജൻസീസ് സച്ച് ആസ് ഫ്ലഡ്സ് ആൻഡ് ഫാമിൻസ്.
ഫ്ലഡ്സും ഫാമിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് അവിടെ ദുരിതാശ്വാസത്തിനൊക്കെ വേണ്ടി പെട്ടെന്ന് അവിടെ ഫുഡും ക്ലോത്ത്സ് ഒക്കെ എത്തിക്കാനും ഒരു ബെസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് റെയിൽവേസ് എന്ന് പറയുന്നത്. ദീസ് ആർ മെയിൻ എക്കണോമിക് അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽവേസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്. ഫസ്റ്റ് വൺ ഈസ് റെയിൽവേ ഹെൽപ്പ് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി, ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഈ പറഞ്ഞ എക്കണോമിക്കലി പറഞ്ഞതുപോലെ പൊളിറ്റിക്കലായിട്ട് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പല പല കൺട്രീസ് തമ്മിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. മെയിൻ മെയിൻ ഡിസ്ട്രിക്ട്സും അതിൻ്റെ ക്യാപിറ്റൽസിലെല്ലാം ഈസി മൂവ്മെൻറ്റ്സ് നടത്താൻ പറ്റും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണെങ്കിൽ തന്നെയും ഒരു എന്താ അതിൻ്റെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അഡ്മിനിസ്ട്രേഷൻ എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനെല്ലാം റെയിൽവേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ, ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷണൽ മെൻറ്റാലിറ്റി ഇൻ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. ആൾക്കാരുടെ മനസ്സിൽ നാഷണൽ മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാനും റെയിൽവേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ മൈഗ്രേറ്റിംഗ് പോപ്പുലേഷൻ ഓൺ എ മാസ് സ്കെയിൽ. ദെൻ മൊബിലൈസിങ് ട്രൂപ്സ് ആൻഡ് വാർസ് എക്യുപ്മെൻറ്റ് ഇൻ ടൈം ഓഫ് വാർ ആൻഡ് എമർജൻസീസ്. യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്താ യുദ്ധ സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാനും അതുപോലെ നമ്മളുടെ സോൾജേഴ്സിനെയൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഈസി വേ ആണ്. ദെൻ യൂണിറ്റി ഓഫ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് കാസ്റ്റ് കസ്റ്റംസ് ആൻഡ് റിലീജിയൻസ്. ദെൻ തേർഡ് വൺ ഈസ് സോഷ്യൽ അഡ്വാൻറ്റേജസ്. സോഷ്യൽ അഡ്വാൻറ്റേജസ് ഇൻക്ലൂഡ്സ് ഈസി ആക്സസ് ടു റിലീജിയസ് പ്ലേസസ് ഓഫ് ഇമ്പോർട്ടൻസ്. റിലീജിയസ് പ്ലേസസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റിലീജിയസ് പ്ലേസസിലൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റും. ദെൻ പ്രൊവൈഡിങ് കൺവീനിയൻറ്റ് ആൻഡ് സേഫ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. And third one, the removal of feeling of isolation, as the railway has provided to the most safe, comfortable and cheap type of transport than all other type of conveyance. അപ്പോൾ നമുക്ക് ഒരിടത്ത് തന്നെ ഇരിക്കേണ്ട, നമുക്കിപ്പം ഒരുപാട് കോസ്റ്റ് ഒക്കെ ഉള്ളതായതും ട്രാൻസ്പോർട്ടേഷന് കൂടുമെന്നൊരു ഇതിലൊന്നും ഇരിക്കേണ്ട, ചീപ്പ് റേറ്റ് ആയതുകൊണ്ട് എങ്ങനെ ആൾക്കാർക്ക് എന്താ ഒരു ഐസൊലേഷൻ്റെ ഫീലിംഗ് എല്ലാം നമുക്ക് മാറ്റാം, എപ്പോൾ വേണമെങ്കിലും ചീപ്പ് റേറ്റിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. ദെൻ ഫ്രീക്വൻ്റ് മിക്സിംഗ് ഓഫ് പീപ്പിൾ, ബ്രേക്ക് ഷോർട്ട് സൈറ്റഡ് സോഷ്യൽ വാല്യൂസ് ആൻഡ് ന്യൂ സോഷ്യൽ വാല്യൂസ് ഹാസ് എമേർജ് ബേസ്ഡ് ഓൺ റീസൺ ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ്. അപ്പോൾ ഈ പീപ്പിൾസ് എല്ലാം എന്താ ഫ്രീ ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കാരണം പല പല എന്താ ഓരോരുത്തരുടെ കസ്റ്റംസും കാര്യങ്ങളും ഒരു ഷോർട്ട് സൈറ്റഡ് ആയിട്ട് ഇരിക്കാതെ പലരുടെയും എന്താ സോഷ്യൽ വാല്യൂസ് എല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനും അങ്ങനെയൊക്കെ നമുക്ക് എന്താ റെയിൽവേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചാറ്റിങ്ങിനുള്ളൊരു പ്ലാറ്റ്ഫോമും അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് പേഴ്സൺസ് ഓഫ് ഡിഫറെൻ്റ് കാസ്റ്റ് ക്രീഡ് കളർ ലാംഗ്വേജ് ആൻഡ് റിലീജിയൻസ് കംസ് ഇൻ ടു കോൺടാക്ട് വിച്ച് സ്ട്രെങ്തൻ ബ്രദർഹുഡ് ആൻഡ് സോഷ്യൽ മിംഗ്ലിംഗ്. നമുക്കറിയാം നമ്മുടെ ഒരു എന്താ ട്രെയിനിൽ ഇരിക്കുവാണെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് ആൾക്കാർ കാണും. അത് ഡിഫറെൻ്റ് കാസ്റ്റ് ആയിരിക്കും, പല വർഗ്ഗക്കാരായിരിക്കും, കളറുകാരായിരിക്കും, ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരു മിംഗിൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ബ്രദർഹുഡൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും സോഷ്യൽ മിംഗ്ലിങ്ങിനെല്ലാം റെയിൽവേസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ്: എക്കണോമിക്കൽ അഡ്വാൻറ്റേജസ്, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജസ് ആൻഡ് സോഷ്യൽ അഡ്വാൻറ്റേജസ്. ദെൻ മൂവിങ് ടു ദി സെക്കൻഡ് ടോപ്പിക്, അർബൻ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഇന്ത്യ ഓർ ദ മോഡേൺ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയാം. ഫസ്റ്റ് വൺ, ലൈറ്റ് റെയിൽ ട്രാൻസിസ്റ്റ് സിസ്റ്റം, ദറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അല്ലെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് LRT. ആൻഡ് സെക്കൻഡ് വൺ, മാസ് റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം, ദറ്റ് ഈസ് MRT. ആൻഡ് തേർഡ് വൺ, ട്യൂബ് റെയിൽവേസ്. ആൻഡ് ഫോർത്ത് വൺ, ഹൈ സ്പീഡ് ട്രാക്ക്. അപ്പം ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് LRT, വാട്ട് ഈസ് MRT, വാട്ട് ആർ അഡ്വാൻറ്റേജസ്? അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം LRT എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ്, MRT മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. അപ്പം LRT പറയുന്നതിന് നമുക്കൊരു ടേം അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ട്രാംവേ? ട്രാംവേ ഓർ സ്ട്രീറ്റ് കാർ സിസ്റ്റം. അപ്പോൾ ഒരു ട്രാംവേസിൻ്റെ ഒരു എന്താ ഹയർ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് LRT എന്ന് പറയാൻ പറ്റും. അപ്പം എ ട്രാം is a rail vehicle that runs on tramway tracks along public urban streets, that is rails were laid on the street itself. അപ്പൊ ഈ പിക്ചേഴ്സിൽ നിങ്ങൾക്ക് കാണാം, സ്ട്രീറ്റിനകത്ത് തന്നെ നമ്മൾ റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് അതിലെ കൂടിയാണ് നമുക്ക് ആ കാർസ് എല്ലാം മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ട്രാംവേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാംവേസും LRTയും തമ്മിൽ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, LRT ഈ ട്രാമിൽ നിന്നും അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൽ നിന്നും മാറി കുറച്ചും കൂടി സ്പേസ് അതിന് സൈഡിലോട്ട് എടുത്ത് നമുക്കിപ്പോൾ ഫുട്പാത്തിനൊക്കെ എടുക്കത്തില്ല, പണ്ട് ഫുട്പാത്തും അത് കഴിഞ്ഞിട്ടൊരു കുറച്ചും കൂടെ റൈറ്റ് ഓഫ് വേ നമ്മൾ എടുത്തിട്ട് അവിടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്
LRT എന്ന് പറയുന്നത് അല്ലെ ലൈറ്റ് റെയിൽ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ബസ് ഫെസിലിറ്റി ആ കാർ സിസ്റ്റം ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും. ആ എടുത്തിരിക്കുന്ന റൈറ്റ് ഓഫ് വേയിൽ മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, LRT is an improvement of streetcar system. That means tram system. The primary difference between LRT and tramway is that LRT has a dedicated right of way taken away from the road traffic. അപ്പോൾ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ണി പഠിച്ചിട്ടുണ്ട്, റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് നമ്മുടെ റോഡ് കഴിഞ്ഞിട്ട് ആ സൈഡിൽ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് റൈറ്റ് ഓഫ് വേ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് റൈറ്റ് ഓഫ് വേ നമ്മൾ LRT ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിനെ നമ്മൾ അഫക്ട് ചെയ്യുന്നില്ല, അല്ല ആ റോഡിനെ നമ്മൾ ക്രോസ് ചെയ്യാതെ വേറൊരു സ്പേസ് എടുത്തിട്ടാണ് നമ്മൾ ഇതിനുള്ള റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് വേ ആൻഡ് സെപ്പറേഷൻ മേ വേരീസ് ഫ്രം 40 to 90% ഓഫ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദി നെറ്റ്വർക്ക്. ഇൻ കൺജസ്റ്റഡ് ഏരിയാസ് ഓഫ് സിറ്റീസ് ദ LRT മേ യൂസ് ടണൽ സെക്ഷൻ ഓർ ടൺ സെക്ഷൻസ് ഓഫ് എലിവേറ്റഡ് ട്രാക്ക്. അപ്പം ദിസ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് സർവീസ്. ഇപ്പം സപ്പോസ് ഇപ്പം എന്താ റൈറ്റ് ഓഫ് എടുക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല, കൺജസ്റ്റഡ് റോഡ്സ് അല്ല കൺജസ്റ്റഡ് സിറ്റീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു ടണൽ സെക്ഷൻ ആയിരിക്കും LRT ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് സർവീസിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. ദ LRT റൂട്ട്സ് ആർ ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദേ കുഡ് ബി അപ്ഗ്രേഡഡ് ആസ് MRT ആസ് എൽ അറ്റ് എ ലേറ്റർ ഡേറ്റ് വിത്ത് എ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ. മെയിൻ LRT എന്ന് പറയുന്നത് സ്പീഡ് MRT നമ്മളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് MRT എന്ന് പറഞ്ഞേക്കാളും കുറവ് സ്പീഡായിരിക്കും നമുക്ക് LRT യിലുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ആ LRT മാറ്റി ഒരു MRT പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൂടെ LRT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു LRT യുടെ പിക്ചേഴ്സ് ആണ്. അപ്പോൾ റൈറ്റ് നമ്മുടെ സ്ട്രീറ്റിൽ നിന്ന് മാറി സൈഡിലോട്ടാണ് ആ ഒരു കാർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് സിംഗിൾ കാർ സിംഗിൾ എന്താ യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു 5 യൂണിറ്റ് വരെ വേരി ചെയ്യാം, അത്ര ആൾക്കാർ ഇതിനകത്ത് നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ കപ്പാസിറ്റി എന്ന് പറയുന്നത് MRT യെക്കാളും കുറവായിരിക്കും, എങ്കിലും അത്യാവശ്യം പീപ്പിൾസിനെയൊക്കെ കൊണ്ടുവരാം. പിന്നെ സ്ട്രീറ്റുമായിട്ട് ചേർന്ന് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാരെ എടുക്കാൻ പറ്റും, വേറൊരു ഹയർ ലെവലിലോട്ടൊന്നും പോകണ്ട. അപ്പോൾ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ LRT യൂസേഴ്സ് പ്രിഡോമിനൻ്റ്ലി റിസർവ്ഡ് ബട്ട് നോട്ട് നെസസറി ഗ്രേറ്റ് സെപ്പറേറ്റർ റൈറ്റ് ഓഫ് വേസ്. ഇലക്ട്രിക്കലി പ്രൊപ്പൽഡ് റെയിൽ വെഹിക്കിൾ ഓപ്പറേറ്റ് സിംഗിളി ഓർ ഇൻ ടേൺ ഇൻ ട്രെയിൻസ് ഓഫ് 4 axle cars ആൻഡ് അപ് ടു 5 unit cars. ജസ്റ്റ് പറഞ്ഞതൊക്കെയാണ് നമ്മളുടെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. അതിൻ്റെ LRT എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റ് MRT യെക്കാളും കുറവായിരിക്കും, അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 to 180% ആണ്, ആൻഡ് ആ കിലോമീറ്ററിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h. ആൻഡ് ആവറേജ് സ്പീഡ് മേ ബി അറൌണ്ട് 15 to 25 km/h. അപ്പോൾ ഒരുപാട് സ്പീഡ് കുറവാണ്. അപ്പം ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ സ്പീഡാണ്, പിന്നെ ലെസ് കപ്പാസിറ്റി, ഒരുപാട് പേരെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദെൻ റിഡക്ഷൻ ഓവറോൾ കപ്പാസിറ്റി ഓഫ് റോഡ്സ്, പറയുന്ന പോലെ റോഡിൻ്റെ സൈഡിൽ നമ്മൾ എടുക്കുമ്പോൾ റോഡിൻ്റെ ഒരു കപ്പാസിറ്റിയും ഇത് കുറയ്ക്കും. ദെൻ മൂവിങ് ടു ദ മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഓർ MRT. അപ്പോൾ MRT എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ മാസ് ട്രാൻസിറ്റ് സിസ്റ്റംസ് ആർ റാംവേ ബസ്സസ് ഇലക്ട്രിക് ട്രോളി ബസ്സസ് ആൻഡ് ഹൈ കപ്പാസിറ്റി ഹെവി റെയിൽ ഓർ മെട്രോ. ഇപ്പോൾ ഇതെല്ലാമാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെയാണ് ഈ ട്രാൻസ്വേ ബസ്സസ് ഒക്കെ, പിന്നെ അതിൻ്റെ മോഡേണിലോട്ട് വരുമ്പോഴാണ് ഹൈ കപ്പാസിറ്റി ഹെവി റെയിൽ മെട്രോ എന്നൊക്കെ പറയുന്നത് മോഡേൺ ഡെവലപ്മെൻറ്റിലോട്ട് വരുന്നതാണ്. ദ മോഡേൺ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഓർ മാസ് റാപ്പിഡ് സിസ്റ്റം ഓൾസോ നോൺ ആസ് ഹെവി റെയിൽ മെട്രോ സബ്വേ ട്യൂബ് ഓർ അണ്ടർഗ്രൗണ്ട് ഇസ് എ ടൈപ്പ് ഓഫ് ഹൈ കപ്പാസിറ്റി പബ്ലിക് ട്രാൻസ്പോർട്ട് ജനറലി ഫൗണ്ട് ഇൻ അർബൻ ഏരിയാസ്. അപ്പോൾ അൺലൈക്ക് ബസ്സസ് ഓർ ട്രാംസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആർ ഇലക്ട്രിക് റെയിൽവേസ് ദറ്റ് ഓപ്പറേറ്റഡ് ഓൺ ആൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് വേ വിച്ച് കനോട്ട് ബി ആക്സസ്ഡ് ബൈ പെഡസ്ട്രിയൻസ് ഓർ അതർ വെഹിക്കിൾസ് ഓഫ് എനി സോർട്ട്. അപ്പോൾ ഇതും ഇലക്ട്രിക് റെയിൽവേസ് ആണ്, അതുകൊണ്ട് പൊല്യൂഷനൊക്കെ ഒരുപാട് കുറവായിരിക്കും. പിന്നെ എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് വേസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പെഡസ്ട്രിയൻസിനെ ഒന്നും അത് എന്താ അത് അഫക്റ്റ് ചെയ്യുന്നത് ഒന്നുമില്ല. അപ്പോൾ അതൊരു വേറെ ലെവലിൽ തന്നെയായിരിക്കും അതിൻ്റെ ആ റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് MRTs ആർ ഹൈ കാരിയിങ് കപ്പാസിറ്റി. കാരിയിങ് കപ്പാസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 25,000 PHPDT. PHPDT means peak hour, peak direction traffic.
Then speed is up to 100 km per hour. നമ്മ നേരത്തെ LRT കാത്ത 60 ആണ് പറഞ്ഞത് പക്ഷേ MRT വരുമ്പോൾ up to 100 km per hour ആണ് Interstation distance is very less, around 1 km. 1 km ഇടയ്ക്ക് തന്നെ അവർ ഓരോ സ്റ്റേഷന്റെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് നോൺ പൊല്യൂട്ടിംഗ് ഫാസ്റ്റ് റിലയബിൾ സേഫ് ആൻഡ് കംഫോർട്ടബിൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് നെക്സ്റ്റ് വൺ ഈസ് ട്യൂബ് റെയിൽവേ ട്യൂബ് റെയിൽവേ എന്ന് പറയുന്നത് നമുക്ക് അണ്ടർഗ്രൗണ്ട് റെയിൽവേസ് ഉണ്ട് അപ്പൊ അണ്ടർഗ്രൗണ്ട് റെയിൽവേസിനെക്കാളും കുറച്ചും കൂടെ താഴ്ത്തി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ട് മോഡാണ് ട്യൂബ് റെയിൽവേസ് എന്ന് പറയുന്നത് ദർ ഡെപ്ത് ഈസ് 27.45 meter ബിലോ ദി ഗ്രൗണ്ട് ദൻ ദ ഷേപ്പ് ഈസ് സിലിണ്ട്രിക്കൽ സോ കോൾഡ് ട്യൂബ് റെയിൽവേ നല്ല ഒരു ഫിഗർ ആണ് സിലിണ്ട്രിക്കൽ ഷേപ്പാണ് ഇതിന് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അതിന് ട്യൂബ് റെയിൽവേ എന്ന് പറയുന്നത് അപ്പൊ അണ്ടർഗ്രൗണ്ട് റെയിൽവേസ് ഉണ്ട് അതിനും താഴെ കിടക്കുന്നതാണ് ട്യൂബ് റെയിൽവേ ദ ഷേപ്പ് ഈസ് സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ് ദ മെയിൻ എയിം ഈസ് ടു അവോയ്ഡ് ദ ഇന്റർഫറൻസ് ഡ്യൂ ടു പൈപ്പ് ലൈൻസ് ഓഫ് ഗ്യാസ് സീപ്പേജ് വാട്ടർ നമുക്കറിയാം വാട്ടർ ലൈൻസും സീപ്പേജും പൈപ്പ് ലൈൻസും ഗ്യാസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അതിനെ ഒന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമുക്ക് ട്യൂബ് റെയിൽവേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒരുപാട് ഡെപ്ത് താഴോട്ടാണ് വരുന്നത് ദെൻ ടു ഗെറ്റ് ആൻ എൻട്രൻസ് ടു ദ ട്യൂബ് റെയിൽവേ നോർമലി ലിഫ്റ്റ് ആർ യൂസ്ഡ് ബട്ട് നൗ എക്സ്കലേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇപ്പൊ എക്സ്കലേറ്റേഴ്സ് ആണ് കൂടുതലും താഴോട്ടും മുകളിലോട്ടും ഉള്ള ആ ഒരു മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് Then for tube railway, safe device are provided. Safe devices ഒക്കെ അതിൽ provide ചെയ്തിട്ടുണ്ട് That is the train cannot start until all the doors are closed. അപ്പൊ full door close ചെയ്യാതെ ഈ ട്രെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തില്ല പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ആണ് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുകയും ചെയ്യും സിഗ്നലിംഗ് ഈസ് ഓട്ടോമാറ്റിക് ട്രാക്ഷൻ ഈസ് ഇലക്ട്രിക് ട്യൂബ് റെയിൽവേസ് കാരി മെയിൽസ് ഓൺലി ആർ ഓൾസോ യൂസ്ഡ് The main advantage is smaller in diameter and it is fully automatic. That is the train travel from one station to another without driver guard. Passengers which are avadirika. പക്ഷേ മെയിൻ ആയിട്ട് അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് പിന്നെ മെയിൽസ് ഒക്കെ ഉണ്ട് മെയിൽസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു മെയിൽസിനെ മാത്രം ക്യാരിയർ ചെയ്യുന്ന ട്യൂബ് റെയിൽവേസ് ഉണ്ട് അപ്പൊ പാസഞ്ചേഴ്സിനെ ക്യാരിയർ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അതും ഓട്ടോമാറ്റിക്കിനകത്ത് പറയാൻ പറ്റുന്നതാണ് നമ്പർ ഓഫ് മെഷീൻ ഇഷ്യൂയിങ് ബോത്ത് ടിക്കറ്റ് ആൻഡ് ചേഞ്ച് ആർ ഇൻസ്റ്റാൾ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ട്യൂബ് റെയിൽവേ സ്റ്റേഷൻ ഓരോ സ്റ്റേഷനിലും നമ്മളുടെ എന്താ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന മെഷീൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ബട്ട് അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ കോസ്റ്റ്ലി ലാസ്റ്റ് വൺ ഈസ് ഹൈ സ്പീഡ് ട്രാക്ക് ഹൈ സ്പീഡ് ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ LRTക്കകത്ത് പറഞ്ഞത് അതിൻ്റെ സ്പീഡ് 60 km പെർ അവർ ആണ് MRT വരുമ്പോഴത്തേക്ക് അപ് ടു 100 km പെർ അവർ ആണ് ബട്ട് ഹൈ സ്പീഡ് ട്രാക്ക് അപ്പോൾ സ്പീഡ് കുറവും കൂടും പിന്നെയും കൂടും ദാറ്റ് ഈസ് മോർ ദാൻ 120 km പെർ അവർ ഉള്ള ട്രെയിൻസിന് പറയുന്ന പേരാണ് ഹൈ സ്പീഡ് ട്രാക്ക് ദീസ് ആർ ദ റിക്വയർമെൻറ്റ് ഓഫ് ടുഡേ ബിക്കോസ് ദർ ഈസ് എ റാപ്പിഡ് ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കാരണം എപ്പോഴും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും ആൻഡ് ദ റണ്ണിങ് ഓഫ് ഹെവി ലോഡ്സ് അറ്റ് ഫാസ്റ്റർ സ്പീഡ് സേഫ്റ്റി ആൻഡ് എക്കണോമിക്കലി ബിറ്റ്വീൻ ടു മേജർ ടെർമിനൽ സ്റ്റേഷൻ അപ്പൊ പെട്ടെന്ന് ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു റിക്വയർമെന്റ് ആണ് ബെറ്റർ പ്രൊഡക്ടിവിറ്റി ദെൻ ടു പ്രൊവൈഡ് ബെറ്റർ സർവീസ് ടു കസ്റ്റമർ ഇഫ് ദേ ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ഓർ ഫ്ലൈറ്റ്സ് ക്യാൻ ബി മൂവ്ഡ് അറ്റ് ഹയർ സ്പീഡ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഹൈ സ്പീഡ് അതിനകത്തുള്ളത് ദെൻ ഹൈ സ്പീഡ് ട്രാക്ക് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ സ്പീഡ് ആൻഡ് സൂപ്പർ ഹൈ സ്പീഡ് ട്രാക്ക്സ് റിക്വയർ സൂപ്പർ ഹൈ സ്പീഡ് ട്രാക്ക് എന്ന് പറയുന്നത് സ്പീഡ് അബോവ് 250 km/h അപ്പൊ അതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൈ സ്പീഡ് ട്രാക്ക് എന്ന് പറയുന്നത് സ്പീഡ് ഓവർ 120 km/h പെർ അവർ ആൻഡ് ആർ അപ് ടു 250 km/h പെർ അവർ ദെൻ ഹൈ ദ സൂപ്പർ ഹൈ സ്പീഡ് ട്രാക്ക് എന്ന് പറയുന്നത് സ്പീഡ്സ് ആർ എബോവ് 250 km/h ഓക്കെ അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് അടുത്ത നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ അലൈൻ അതിൻ്റെ അലൈൻമെൻ്റ് ആണ് ട്രാക്കിൻ്റെ അലൈൻമെൻ്റ് ആണ് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു ഓൾ